വെൽക്കം ബാക്ക് ടു സാപ്പിയൻസ് മീഡിയ. അപ്പൊ സാപ്പിയൻസ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്നൊരു ഹിസ്റ്ററി ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ചാലക്കുടി നിന്ന് പണ്ട് പറമ്പിക്കുളം വരെ ഒരു ഫോറസ്റ്റ് ട്രാം സർവീസ് ഉണ്ടായിരുന്നു. അത് 1907 കൊച്ചി രാജാവിന്റെ കാലഘട്ടത്തിലായിരുന്നു ആ സർവീസ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോ ഇത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽബട്ടൺ കൂടി അമർത്തുക. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. പിന്നെ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ അതിനകത്ത് രേഖപ്പെടുത്തുക. അപ്പൊ നമ്മൾ വീഡിയോ കാണാം. ഇന്നത്തെ ഈ ചാലക്കുടി നഗരത്തിൽ നിന്നും 1907 പറമ്പിക്കുളം ടൈഗർ റിസർവ് വരെ സർവീസ് നടത്തിയിരുന്ന ഒരു ട്രാം സർവീസ് ഉണ്ടായിരുന്നു. അന്നത്തെ കൊച്ചി രാജ്യത്തിന് കീഴിലുണ്ടായിരുന്ന ഈ പറമ്പിക്കുളം ഫോറസ്റ്റിൽ നിന്നും തടി ഉൾപ്പെടെയുള്ള വനവിഭവങ്ങൾ കൊച്ചി തുറമുഖം വഴി കയറ്റി അയക്കാൻ അന്നത്തെ കൊച്ചി രാജാവായ രാമവർമ്മ 15-ാമൻ മുൻകൈയെടുത്താണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഈ ട്രാംവേക്ക് 80 കിലോമീറ്റർ ലെങ്തും 2 ട്രാക്കുകളുമാണ് ഉണ്ടായിരുന്നത്. പണ്ട് മദ്രാസിൽ നിന്നും എറണാകുളം ടെർമിനൽ വരെ നിലവിലുണ്ടായിരുന്ന പാതയിലേക്ക് ചാലക്കുടിയിൽ വെച്ച് ഈ പാത ബന്ധിപ്പിച്ചിരുന്നു. 1907 ഈ ട്രാംവേയിലൂടെ ആദ്യമായി ഓടിയ തീവണ്ടി മദ്രാസ് ഗവർണർ സർ ആർതർ ഒലിവർ വില്ലിയേഴ്സ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ ആക്ട് പാസാക്കി 1905 എഞ്ചിനീയറിംഗ് ജോലികൾ ആരംഭിക്കുകയും 1907 നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ 18 ലക്ഷം രൂപ ആകെ ചിലവായി. ഈ പാതയിലൂടെയുള്ള ട്രെയിൻ സർവീസുകൾ അന്നത്തെ കൊച്ചി സർക്കാരിന് വൻ സാമ്പത്തിക വിജയം നേടിക്കൊടുക്കുകയും കൊച്ചി രാജ്യത്തെ വ്യവസായ വിപ്ലവങ്ങൾക്ക് ഇത് ഊർജ്ജം പകരുകയും ചെയ്തു. വില്ലിംഗ്ടൺ ഐലൻഡ് ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള ഫണ്ട് രാജാവ് കണ്ടെത്തിയതും അത് കേരളത്തിനെ വാണിജ്യ കവാടമാക്കി മാറ്റിയതും പിൽക്കാല ചരിത്രം. ചാലക്കുടി മുതൽ ചിന്നാർ വരെ യാത്ര പൂർത്തിയാക്കാൻ ചരക്ക് കയറ്റിയ ട്രാമിന് വേണ്ടത് 6 മണിക്കൂറാണ്. ഇതിൽ 3 മടക്ക് കയറ്റമുള്ള ആദ്യ ഭാഗം പിന്നിടാനാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്, ഏകദേശം 4 മണിക്കൂർ. 2, 3 ഭാഗങ്ങൾ ശേഷിക്കുന്ന 2 മണിക്കൂറിനുള്ളിൽ പിന്നിടും. കുത്തനെയുള്ള മടക്ക് കയറ്റങ്ങൾക്ക് പുറമെ ഹെയർപിൻ വളവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന എതിർദിശയിലേക്ക് എന്ന പോലെയുള്ള വളവുകളാണ് ട്രാമിന്റെ യാത്ര വൈകിപ്പിക്കുന്നത്.